സൂപ്പർ. ആ ആരാ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ? മോഹൻലാലിനെയാണോ അതോ ചിന്നാമ്മയാണോ? ഹായ്, ഞാനിപ്പോ ഉള്ളത് എറണാകുളത്തുള്ള കവിതാ തിയേറ്ററിലാണ്. ഇന്ന് ജയിലർ ഇറങ്ങിയിട്ട് മൂന്നാം ദിവസമാണ്. ആദ്യത്തെ ഷോയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നപ്പോ എല്ലാരും പറഞ്ഞത് ഫാൻ ഷോയ്ക്കാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇന്നും ഇങ്ങനെ ഹൗസ് ഫുൾ ആയിട്ടാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പടം കണ്ടിറങ്ങുന്നവരോട് നമുക്ക് ചോദിക്കാം എന്താണ് റെസ്പോൺസ് എന്ന്. ഒന്ന് പറ, രോമാഞ്ചമുള്ള ഫുള്ള് വൈബ്. ലാലേട്ടൊക്കെ അലക്കി, സൂപ്പർ സൂപ്പർ സൂപ്പർ. പറയാനൊന്നുമില്ല, ഫസ്റ്റ് കണ്ടപ്പോ ഞങ്ങൾ വരണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് കണ്ടപ്പോഴത്തേക്കും സൂപ്പർ. കണ്ടില്ലേ, വളരെ മിസ് ചെയ്തേനെ ഞങ്ങൾ. ഓളവർ എല്ലാവരും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. മോഹൻലാൽ സൂപ്പർ, കളക്കി അടിപൊളി. പിന്നെ സെക്കൻഡ് ഹാഫ് പൊളിയാണ്. അടിപൊളി പടം. രജനീകാന്ത്, ലാലേട്ടൻ പൊളി, ഒരേ പൊളി. സൂര്യ പൊളി, എല്ലാം പടം മൊത്തത്തിൽ പൊളി. നെൽസൺ അണ്ണൻ ഉയിര് പൊളി, നൈസായിരുന്നു. വേറെ എല്ലാ പല പ്രതീക്ഷിച്ചതിനും മേലെയായിരുന്നു. രജനീകാന്ത് ഓ പക്ക ഫാൻ, ഫാൻ ബോയ് മൂവി പോലെ തന്നെ എടുത്തില്ല. അടിപൊളി. അടിപൊളി പടം, എല്ലാവരും ഒരു വട്ടം കാണേണ്ട പടമാണ്. അടിപൊളി പടം. ആ പ്രതീക്ഷയിൽ അപ്പുറമായിരുന്നു, വളരെ നന്നായിരുന്നു. അല്ല അല്ല, നമ്മൾ ഫാമിലി ആയിട്ട് വന്നില്ലേ, എല്ലാവരും കൊണ്ട് ചക്കരടക്കം കൈ അടിച്ചു ചേർന്ന് അടിപൊളി പടം. അടിപൊളി നല്ല പടം. എല്ലാരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ രജനീകാന്ത് പറയുള്ളൂ. ഇല്ല, അടിപൊളിയാണ്. ഫസ്റ്റ് ആ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫില് ആ മോഹൻലാലിനെ കാണിക്കുന്ന സീനൊക്കെ അടിപൊളിയാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ്, രണ്ടാമത്തെ പ്രാവശ്യം ഇന്നലെ കണ്ടായിരുന്നു. മോഹൻലാൽ എൻട്രി ായിരുന്നു. ബിജിമും രക്ഷയില്ലാതി പടം വേറെ ലെവലായി. ബിജിമും കൂടി വന്നു പടം കൂടെ. രജനീകാന്തും മോഹൻലാലും എല്ലാരും കൊള്ളാം. മോഹൻലാൽ സീഡ് വേറെ എൻട്രി മാസ്. ആ സൂപ്പർ ആയിട്ടുണ്ട്. ആ ഇഷ്ടപ്പെട്ടേ കവലയ സാങ് ഡാൻസ് ആടി. ആ സൂപ്പർ.